അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തലശ്ശേരി കാഫേ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് നമ്മുടെ ചോക്ലേറ്റ് ഫ്ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കൊച്ചിയിലുള്ള ഒരു കിഡ്ഡിലം പ്ലേസിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും കുട്ടികൾക്കായാലും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കായാലും എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് പോയി ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണിത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെയുള്ള വിശേഷങ്ങൾ എന്നും എവിടെയാണ് ഈ സ്ഥലം

ഇത്രയും ഫേമസ് ആയിട്ടുള്ള കാക്കനാടുള്ള ചോക്കോലിക്ക് എന്നുള്ള ഒരു ഷോപ്പിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ചോക്ലേറ്റ് ഫ്ലവേഴ്സിനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അതുമാത്രമല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മുമ്പിൽ സെർവ് ചെയ്യുന്നത് ചോക്ലേറ്റ്സിന് തന്നെ പല തരത്തിലുള്ള ആണ് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഡിഷസ് ഉണ്ട് അതിൻ്റെ ആംബിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ആംബിയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ അറിയാം ചെറിയൊരു ഷോപ്പാണ് കേട്ടോ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല അവിടെ കുറച്ച് കുറച്ച് പേർക്ക് മാത്രമാണ് ഡൈനിങ് ഉള്ളൂ പക്ഷേ എങ്കിൽപ്പോലും നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് കഴിക്കാൻ കൊതി തോന്നുമ്പോൾ നേരെ പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ അവരുടെ ഒരു മെനു അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ പ്രൈസും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ആ സ്ക്രീനിൽ അവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരുപാട് ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ചോക്ലേറ്റിനെ കുറിച്ചുള്ള ഒരു കോഡ്സ് ആയാലും അത് നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കോഡ്സും അവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ ചോക്ലേറ്റ്സിൻ്റെ ഈ ഒരു ഇത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അവർ ആ മി മിക്സ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് അവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു എംബിയൻസ് ആണ് കേട്ടോ നല്ലൊരു ഇൻഡോറായിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ചോക്കോ പിരമിഡ് എന്നാണ് ഇതിൻ്റെ പേര് ഏറ്റവും കൂടുതൽ പേര് വാങ്ങിച്ച് കഴിച്ചു നോക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ആ ഒരു പേര് പോലെ തന്നെ നല്ലൊരു പിരമിഡ് പോലുള്ള ഷേപ്പിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ചോക്കോ പൗച്ച് അതിൻ്റെ ഒരു സുഷിയാണ് പിന്നെ അവരുടെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് അവർ കുറച്ച് കട്ടൻ ചായ തരുന്നുണ്ട് മധുരം ഇടാത്ത കട്ടൻ ചായയാണ് അത് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് അതായിരുന്നു കേട്ടോ ഇത് ചോക്ലേറ്റ് ഇത് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ നിന്നെ നമുക്ക് ചോക്കോ പിരമ്പിഡ് ഒന്ന് ട്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ അകത്ത് വൈറ്റ് ചോക്ലേറ്റും വൈറ്റ് ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ അത് കഴിക്കുമ്പോൾ അതിനകത്തൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ അതിനകത്തുണ്ട് പുറമെ ഡാർക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കോംബോ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഈ ഒരു സുഷിയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിനകത്ത് പഴമാണ് കേട്ടോ നമ്മുടെ റോബസ്റ്റ് ആ പഴം വെച്ചിട്ട് അതിന് ഒരു കോട്ടിംഗ് കൊടുത്തിട്ട് അതിന് മേൽ ചോക്ലേറ്റ്സ് ഇതുപോലെ ചോക്ലേറ്റ് ഇതിങ്ങനെ ഗനാഷ് ഇതുപോലെ ആക്കിയിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഇതെനിക്ക് എനിക്ക് പേഴ്സണലി എത്രയും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കാരണം നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ബനാനയുടെ ആ ഒരു ബൈറ്റാണ് നമുക്കതിൽ കിട്ടുന്നത് ബനാനയുടെ കൂടെ ചോക്ലേറ്റ് ചേർത്തിട്ട് കഴിക്കുന്ന ആ ഒരു ബൈറ്റാണ് നമുക്കതിൽ കിട്ടുന്നത് പക്ഷേ ബനാനയും ചോക്ലേറ്റും കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ആ ഒരു സുഷി എന്ന് പറയുന്നത് പക്ഷേ ആ ചോക്ലേറ്റിന് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ നമ്മൾ പുറത്തുനിന്ന് വേറെ എവിടെ നിന്ന് കഴിച്ചിട്ടും എനിക്ക് ആ ചോക്ലേറ്റ്സിന് അതിന് ആ ഒരു സിറപ്പിന് ഇത്ര ഒരു ടേസ്റ്റ് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ നമുക്കൊരു ഡാർക്ക് ചോക്ലേറ്റാണെന്നും പറയാൻ പറ്റില്ല മിൽക്ക് ചോക്ലേറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്തോ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നിങ്ങളതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യൂ ചെയ്യോ പിന്നെ നമ്മൾ അവസാനമായിട്ട് ട്രൈ ചെയ്തതാണ് നമ്മുടെ ഈ ചോക്കോ പൗച്ച് ഇത് പൗച്ചെന്ന് പേര് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഒരു നല്ല കട്ടിൽ നല്ല തിക്കായിട്ട് ക്രീമും അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് ആ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പുളിയുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് കേട്ടോ കിവി സ്ട്രോബെറി അങ്ങനെയുള്ള ഫ്രൂട്ട്സാണ് അവർ അതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തിക്കായിട്ടുള്ള ക്രീമും ഉണ്ട് ഇതിനകത്ത് അതിന് മേലെ ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കഴിക്കുന്നതെട്ടോ അതിന് മേലെ ടോട്ടിൽ ആ റാപ്പ് കൊണ്ടാണ് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഈ ആയാലും ഈ ഒരു ചോക്ലേറ്റ് പൗച്ചാണെങ്കിലും ആ ഒരു റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതും നല്ലൊരു ടേസ്റ്റി ആയിരുന്നു കാരണം ആ ക്രീമിൻ്റെയും അതുപോലെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ബൈറ്റും അതിൻ്റെ കൂടെ ചോക്ലേറ്റ്സും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ബൈറ്റിന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പക്ഷെ ഇതിപ്പോൾ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇതൊന്നും കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലല്ലേ ഉള്ളത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്ത് കൊടുക്കണം അതുകാരണം അപ്പം അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിലല്ലേ ഉള്ളത് ഇപ്പം എലേ മോള് അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞ പിണങ്ങി നിൽക്കുവായിരുന്നു പക്ഷെ അവൾക്ക് ഒറ്റയൊക്കെ അത് കഴിക്കാനും പറ്റില്ല ആ ഒരു ഇതിലാണ് ഉള്ളത് അപ്പം ആളുടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ആളുടെ പിണക്കമൊക്കെ മാറി പെട്ടെന്ന് തന്നെ കഴിച്ച് അപ്പം ഞങ്ങൾക്ക് കഴിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ ചോക്കോ പിരമിഡ് തന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പൗച്ചായാലും കുഴപ്പമില്ല ഒരു വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റിയാണ് എല്ലാം ഓരോ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അവസാനമായിട്ട് ഈ ഒരു കട്ടൻ ചായ കുടിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു തൊണ്ടയ്ക്കൊക്കെ ഒരു നല്ലൊരു ആശ്വാസം കിട്ടുന്നതെന്ന് പറയാം കേട്ടോ കാരണം ആ മധുരം കഴിച്ചു കഴിച്ച് നമുക്ക് വല്ലാതെ അങ്ങ് ദാഹത്തിൻ്റെ ഒരു പരവേശം നമുക്ക് വരും അപ്പം അത് ആ ഒരു കട്ടൻ ചായയിൽ നമുക്കതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവസാനായിട്ട് നമ്മളൊരു ക്യാപ്പിച്ചിനോട് ട്രൈ ചെയ്തിരുന്നു കാപ്പിച്ചിനോ കുഴപ്പമില്ല നല്ല ആയിരുന്നു പൊതുവേ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ളതായിരുന്നു പിന്നെ അവിടെ മാഷ് മെലോ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് അതും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മാഷ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ടോട്ടലി നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നല്ല ഭംഗിയായിട്ട് നല്ല ഒരു മധുരമൂർന്ന ഒരു ദിവസമായിട്ട് മാറിയിട്ടുണ്ടായി അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ശാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കാര്യം എന്നതേ മുതല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് തലശ്ശേരി